നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഓട്ടപ്രദർശനം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്ന് ഓടി ചെല്ലുകയാണ് എല്ലാ ദിവസത്തെയും പോലെ താലിബാന്റെ വാർത്തകളാണ് ഓട്ട പ്രദർശിന് ആദ്യമായി കാണുന്നത് താലിബാന്റെ ക്രൂരകൃത്യങ്ങൾ ഒന്നൊന്നായി അരങ്ങേറുമ്പോഴും ഇവിടെ ഈ കേരളത്തിൽ പരസ്യമായി താലിബാനെ സപ്പോർട്ട് ചെയ്യുകയും തീവ്രവാദം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് ഓട്ട ഇപ്പോൾ കാണുന്നത് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷനായ അബ്ദുള്ള കുട്ടിക്കെതിരെയും എം എൽ എ എം കെ മുനീറിനെതിരെയും വധഭീഷണി നടത്തിയിരിക്കുകയാണ് കേരള താലിബാനുകൾ അബ്ദുള്ള കുട്ടിയുടെ കഴുത്തറുക്കുമെന്നും മുനീറിന് ജോസഫ് മാഷിന്റെ അവസ്ഥയാണ് വരാൻ പോകുന്നതെന്നും അതായത് കൈവെട്ടിക്കളയുമെന്നുമാണ് ഭീഷണികൾ താലിബാനെതിരെ ആര് സംസാരിച്ചാലും അവരെ കൊല്ലാൻ പോലും മടിയില്ലാത്ത വിധം അപകടകരമായ അളവിൽ തീവ്രവാദികൾ ഇവിടെ ഈ കേരളത്തിൽ വളർന്ന് പടർന്ന് പന്തലിച്ചു കഴിഞ്ഞു എന്നാണ് ഓട്ടപ്രദർശനം ഇതിലൂടെ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗ് എം എൽ എ പോലും തീവ്രവാദികളുടെ വധഭീഷണി നേരിടുമ്പോൾ സാധാരണക്കാരനായ ഒരു ദേശീയവാദിക്ക് ഇവിടെ എങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്ന് ഓട്ടപ്രദക്ഷിണം ആശങ്കപ്പെടുകയാണ് എന്തായാലും ഓരോ ഭാരതീയനും അഭിമാനമുളവാക്കുന്ന ഉളവാക്കുന്ന ഒരു കാഴ്ചയും ഇന്ന് കാണുകയുണ്ടായി താലിബാന്റെ ഭാഗത്ത് നിന്നും മോശം സമീപനമുണ്ടായാൽ കനത്ത രീതിയിൽ മറുപടി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യ രണ്ട് ദശാബ്ദങ്ങളായിട്ടും താലിബാൻ യാതൊരുവിധ മാറ്റവും ഇല്ലെന്നും താലിബാൻ അഫ്ഗാൻ പിടിച്ചെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നും ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ചർച്ചയിൽ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്ത് വ്യക്തമാക്കി അഫ്ഗാൻ മേഖലയിൽ ഭീകര വിമുക്തമായ അന്തരീക്ഷം ഉറപ്പാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും ബിപിൻ റാവത്ത് പറയുകയുണ്ടായി ഭീകരവാദികളെ തിരിച്ചറിയുന്നതിലും തീവ്രവാദത്തിനെതിരായ ആഗോള യുദ്ധത്തിൽ ചില വിവരങ്ങൾ ലഭിക്കുന്നതിലും കാഡ് രാജ്യങ്ങളിൽ നിന്ന് പിന്തുണ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി എന്തായാലും തീവ്രവാദ പ്രേമവുമായി ജയ് ജെയ്വിളിച്ച് രാജ്യത്തിനെതിരെ തിരിയുന്ന എല്ലാ തീവ്രവാദികളുടെയും ഗതി അണ്ണാക്കിൽ ഉണ്ടകേറി ചത്തു തുലയുമെന്നത് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഭാരതത്തിനെതിരെ ഉണ്ടാക്കാൻ നിന്നാൽ നിന്റെയൊന്നും പരമ്പര പോലും ഇവിടെ ബാക്കി കാണില്ല എന്ന് ഓട്ട ഓർമ്മിപ്പിക്കുകയാണ് ഓട്ട കണ്ട മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാജ്യത്തെ നടുക്കി വീണ്ടും കൂട്ട ബലാത്സംഗം അരങ്ങേറിയിരിക്കുന്നു എന്നതാണ് മൈസൂരുവിലെ ചാമുണ്ടി ഹിൽസിലാണ് കോളേജ് വിദ്യാർത്ഥിനിയെ ആറു പേർ ചേർന്ന് ബലാത്സംഗം ചെയ്തത് സുഹൃത്തിനൊപ്പം ബൈക്കിൽ ചാമുണ്ടി ഹിൽസ് കാണാനെത്തിയതായിരുന്നു വിദ്യാർത്ഥിനി ബൈക്ക് തടഞ്ഞു നിർത്തിയ ശേഷം സുഹൃത്തിനെ അടിച്ചു വീഴ്ത്തിയാണ് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് ബോധരഹിതയായ പെൺകുട്ടിയെയും സുഹൃത്തിനെയും പ്രദേശവാസികൾ രാവിലെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഇന്നലെ രാത്രി ഏഴരയോടെയാണ് സംഭവം നടന്നത് മൈസൂരു അല്ലനഹള്ളി പോലീസ് അന്വേഷണം തുടങ്ങി മൈസൂരിലെ സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥിനിയാണ് പീഡിപ്പിക്കപ്പെട്ടത് പ്രതികളെ ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു പെൺകുട്ടി മഹാരാഷ്ട്ര സ്വദേശിനിയാണെന്നാണ് പ്രാഥമിക നിഗമനം ബലാത്സൃഗം ചെയ്ത ശേഷം പെൺകുട്ടിയെ വലിച്ചിഴച്ചു കൊണ്ടുപോയി കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചതായാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം ഓട്ടപ്രദർശനം കണ്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ രാജ്യത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിയിരിക്കുന്നു കേരളത്തിലെ കോവിഡ് വ്യാപനം എന്നതാണ് വളരെയധികം അപകടകരമായ വിധത്തിലാണ് കേരളത്തിൽ കോവിഡ് എന്ന മഹാമാരി വ്യാപിക്കുന്നത് കേരള മോഡൽ എന്ന തള്ളിനപ്പുറം ഒരു ചുക്കും ചെയ്യാൻ കേരളത്തിലെ ഭരണകൂടത്തിനായിട്ടില്ല എന്ന സത്യം ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു എല്ലാം ഊതി വീർപ്പിച്ച പെരും നുണകളായിരുന്നു എന്നതാണ് വാസ്തവം ഭാരതത്തിലൊട്ടാകെ മുപ്പത്തി അയ്യായിരം പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുമ്പോൾ അതിൽ മുപ്പത്തി രണ്ടായിരം പേരും കേരളത്തിലാണെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന സ്ഥിതിവിശേഷത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എവിടെ ഇവിടുത്തെ മുഖ്യമന്ത്രി എവിടെ ഇവിടുത്തെ ആരോഗ്യമന്ത്രി ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് കിറ്റ് കൊടുത്ത് പാട്ടിലാക്കി മരണത്തിലേക്ക് തള്ളിവിട്ട ഈ ഇടതു സർക്കാർ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണം ജനങ്ങളുടെ ജീവന് അല്പമെങ്കിലും വില കൽപ്പിക്കണമെന്നാണ് ഓട്ട പറയാനുള്ളത് സംസ്ഥാനത്ത് ഇന്നത്തെ കോവിഡ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പത്തൊമ്പത് ദശാംശം പൂജ്യം മൂന്ന് ആണ് ഇരുന്നൂറ്റി പതിനഞ്ച് മരണങ്ങളാണ് ഇന്ന് സ്ഥിരീകരിച്ചത് വളരെയധികം അപകടകരമായ ഭയപ്പെടുത്തുന്ന കണക്കുകൾ തന്നെയാണ് ഇത് എല്ലാവരും സുരക്ഷിതരായിരിക്കുക കരുതിയിരിക്കുക എന്നാണ് ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത് ശുഭരാത്രി